Doctor, this is your house? Not now. Okay. ഇപ്പല്ല, ചെലപ്പായേക്കാം. Okay, Gomez. Okay, darling. See you soon. Hey, what about my sunglasses? Okay. Peter, my jacket. Whoa. Catch. Huh? എല്ലാരും എല്ലാം കിട്ടിയല്ലോ, ഇനി ഒരു പരാതിയില്ലല്ലോ. This is my road map. Okay? സീനൊക്കെഞ്ഞി ഗോവന്ന് വന്ന വഴിയാണ്. വീട്ടോട്ട് പോലും പോയില്ല, നേരെ ഇങ്ങനെ വന്നേ. എന്തൊക്കെ ആയിരുന്നു? ചോറ് കൊണ്ടേ കൊടുക്കുന്നു, ഡ്രസ് മേടിച്ചു കൊടുക്കുന്നു, മലയാളം പഠിപ്പിക്കുന്നു. അനിയനാണ് അത്ര അനിയൻ. ആ, എന്റെ പൊന്നു ചേട്ടാ, ഇവനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ അവനെ വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് ക്യാഷ് കൊണ്ട് അവന് കൊടുത്തേക്കണ്. ഇപ്പൊ എന്തായി, പണി കിട്ടിയില്ലേ? ആ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, കൊള്ളു. മണാലി, കാശ്മീർ, ആഗ്ര, ഡൽഹി, അങ്ങനെ എന്തോരോ സ്ഥലത്ത് ടൂർ പോകാരുന്നെന്ന് അറിയാമോ? നാശിപ്പിച്ചോളാ. പോലീസുകാരൻ തുറഞ്ഞു, എസ് ഐ പറഞ്ഞു. ഏടാ ഇമ്മമാരെ കൊണ്ടൊന്നും വരുന്നേട എവിടെ ഉണ്ടാവൂല. ഞാൻ അറിയാവുന്നല്ലേ, മലയാളികളെ തന്നെ പിടിച്ചിട്ടില്ല, പിന്നെയാണ് ഇനി നേപ്പാളിനെ പിടിക്കാൻ പോണത്. എന്താടാ, നീ അടിച്ചിട്ടുണ്ടോ? ഞാൻ അടിച്ചിട്ടുണ്ട്, ഇതേ നിനക്കുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടില്ല സാധനമാണ്, കള്ളിന്റെ മണം പോലും ഉണ്ടാവില്ല, ഒരു തരി സ്മെല് പോലും ഉണ്ടാവില്ല. എനിക്കൊന്നും വേണ്ട. നിനക്ക് വേണ്ടേ? നിനക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ട. അവിടെ നിന്നും മേടിച്ചപ്പം മണൂലെന്നാ പറഞ്ഞത്. എവിടെയാണ് സെല്ല്? വക്കീലിനൊന്ന് വിളിച്ച് പറഞ്ഞു. ആംബുലൻസ് കൊണ്ട് വിളിച്ചോടാ. സാറേ വാ. പോലീസ് സ്റ്റേഷനിൽ ഇടിയും നിന്റെ അപ്പന്റെ പാട്ടും ഭയങ്കര പോസിറ്റീവ് വൈബാണ്. ഗോവയിൽ എങ്ങനെ നടന്നേച്ച ആളാന്ന് അറിയാമോ? ഞാൻ ഇപ്പൊ നടക്കണണ്ട. ഓ, വരുന്നുണ്ട് രണ്ടും കൂടി. ഇത് ഓഫ് ആയിട്ട് നീ ഒന്നും പറയാൻ വേണ്ട, മൈൻഡ് ചെയ്യണ്ടാ. ഇത് ഞാൻ അങ്ങാട് പറയാൻ നിക്കണായിരുന്നു. മുതലാളി വരുന്നുണ്ട്, കണ്ട കള്ളന്മാരെ കൊള്ളക്കാരെ ഒക്കെ പണിക്ക് വെച്ചിട്ട് മുതലാളി കളിച്ച് നടക്കുക. പോട്ടടാ, നിന്റെ അപ്പനല്ലേ, പ്രായമുള്ള ആളല്ലേ, കുട്ടികളാ. എന്നാ വല്ല വർക്കത്തോളനെ കൂടെ കൊണ്ടുനടക്കാൻ പറഞ്ഞാ അതും കേക്കില്ല. അടിപൊളി, സൂപ്പർ. നിന്റെ അപ്പന്റെ ഫുൾ സൈസ് കളർ ഫോട്ടോയിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ തന്നെ ഓയിലക്സിലെ വിറ്റുകളായി പടേന. ഞാൻ നിന്റെ അപ്പന്റെ വയലിരിക്കാൻ ഇങ്ങോട്ട് വന്നതിനാണ്. ഞാൻ എന്റെ വീട്ടിൽ പോലെ നീ പോയോ അനുവദിച്ചു?